ദൈവത്തിന് സ്തുതി ഈ ചാനലിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഈശോ ചോദിക്കുന്നു ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരെ ഭിന്നിക്കുന്നു ആ നിലയ്ക്ക് അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും മത്തായി പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇവിടെ സാത്താന്റെ രാജ്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമുണ്ട് ആദ്യ മാതാപിതാക്കന്മാർ സാത്താനു വിധേയരായപ്പോൾ അവരുടെ മേൽ സാത്താൻ ആധിപത്യം സ്ഥാപിച്ചു അതുകൊണ്ട് മനുഷ്യന്റെ മേലോ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേലോ ദൈവത്തിനുള്ള ആധിപത്യം ഇല്ലാതായിട്ടില്ല മനുഷ്യന്റെ മേലും സാത്താന്റെ മേലും ദൈവത്തിന് അനുഷേധ്യമായ സർവാധിപത്യമുണ്ട് എന്നാൽ ദൈവത്തെ തിക്കരിക്കുകയും സാത്താനെ അനുസരിക്കുകയും ചെയ്ത മനുഷ്യൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഇനി ഒരിക്കലും ദൈവം സ്വീകരിക്കുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ സാത്താനെ അനുസരിച്ച സ്ഥിതിക്ക് തങ്ങൾ തീർന്നു എന്നൊരു വിചാരം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായമില്ലെന്നും ഇനി സഹായിക്കാൻ സാത്താനേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത അവരെ ബാധിച്ചു അങ്ങനെയാണ് അവർ സാത്താന്റെ അടിമത്തത്തിൽ കഴിയേണ്ടി വരുന്നത് ഈ അവസ്ഥയിൽ കഴിഞ്ഞ മനുഷ്യന്റെ അടുത്തേക്കാണ് മനുഷ്യാധാരത്തിലൂടെ ദൈവം കടന്നു വരുന്നത് അവിടുന്ന് പറഞ്ഞു സമയം പൂർത്തിയായി സാത്താന്റെ കീഴിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ആധിപത്യത്തിലേക്ക് തിരിച്ചു വരാൻ ഇനി തടസ്സങ്ങളില്ല ഇതാ നിങ്ങളെ സ്വീകരിക്കുവാൻ ദൈവം അയച്ചവനാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പോരൂ എന്നാണ് ഈശോ പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സാത്താന്റെ മേൽ ഈശോ ആധിപത്യം പുലർത്തുന്നതായിട്ട് മനുഷ്യന് കാണാൻ പറ്റിയിട്ടില്ല തങ്ങൾക്ക് കൺമുമ്പിൽ വിശ്വാസയോഗ്യമാരുടെ അടയാളം വേണം തങ്ങളെ ദൈവരാജ്യത്തിലേക്ക് വിളിക്കുന്ന സാത്താന്റെ മേൽ വിജയം വരിച്ചവനാണ് എന്ന് അതുകൊണ്ട് ഈശോ സാത്താന്റെ മേൽ താൻ വിജയം വരിച്ചു എന്നുള്ള സത്യം അറിയാതിരുന്ന മനുഷ്യനെ അതൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി കുരിശുമരണത്തിന് വിധേയനാകാൻ തയ്യാറായി അങ്ങനെ കുരിശിൽ ഈശോ സാത്താന്റെ തല തകർത്തു എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ മേൽ ആധിപത്യം പുലർത്തി വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കി അസത്യത്തെ സത്യം കൊണ്ട് കീഴടക്കി ക്രൂരതയെ കാരുണ്യം കൊണ്ട് കീഴടക്കി അങ്ങനെ ഈശോ സാത്താന്റെ മേൽ ആധിപത്യം പുലർത്തി അതേസമയം തന്നെ ദൈവത്തിന് പരിപൂർണമായ വിധേയത്വം നൽകി മരണത്തോളം കുരിശുമരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി ആകയാൾ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകി കർത്താവാക്കി അവനെ ഉയർത്തി അങ്ങനെ മനുഷ്യവർഗത്തിന് സാത്താൻ്റെ മേൽ ആധിപത്യമുള്ള ഒരു ഒരു നേതാവ് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ അത് ക്രിസ്തുവാണ് ക്രിസ്തുവല്ലാതെ മറ്റൊരു നേതാവ് നിങ്ങൾക്കുണ്ടാകരുത് അങ്ങനെ നേതാവായി ക്രിസ്തു ലോകത്തിൻ്റെ മുമ്പിൽ അവിടുന്ന് തന്നെ തന്നെ അടയാളപ്പെടുത്തി അപ്പം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് സംശയത്തിനുമാകയില്ല സാത്താന്റെ തല തകർത്ത ഒരു മനുഷ്യൻ ആദ്യത്തെ ആദത്തെ പകരം വെക്കുന്ന ഒരു മനുഷ്യൻ ഇതാ യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിൽ ഉണ്ടായി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ വരവോടെ ഇവിടെ ദൈവരാജ്യം സ്ഥാപിതമായി കഴിഞ്ഞു അതുകൊണ്ട് ആർക്കും ഇനി സാത്താൻ്റെ രാജ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് സ്വതന്ത്രമായൊരു തീരുമാനത്തിലൂടെ യേശുവിൻ്റെ ആധിപത്യത്തിന് കീഴിലേക്ക് വരാതെ സാത്താൻ്റെ ആധിപത്യത്തിൽ തുടരുന്നവരുണ്ട് അങ്ങനെ തുടരുന്നവരുള്ളതുകൊണ്ടാണ് ഇവിടെ സാത്താൻ ഒരു ഭരണമുള്ളത് രാജ്യമെന്നാൽ ഭരണം നടത്തോണ്ട് അപ്പോൾ സാത്താനിവിടെ ഒരു ഭരണമുണ്ട് എന്തുകൊണ്ട് ഭരണമുണ്ട് സാത്താനെ അനുസരിക്കുന്നവരും സാത്താനെ ആരാധിക്കുന്നവരുമായ കുറെ ആളുകൾ ഇവിടെയുണ്ട് അവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട് ഇവിടെ അവരുടെ കൈവശമുള്ള സമ്പത്തുണ്ട് ഇവിടെ അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും സാത്താൻ അനുകൂലമായിട്ട് ഇവിടെ ഉണ്ട് മനുഷ്യനെ കൂടാതെ സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ സാത്താൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സാത്താൻ ഇവരെ വെച്ചൊരു ഭരണം ഇവിടെ നടത്തുന്നുണ്ട് ഭരണം നടത്തുന്നത് കൊണ്ട് രാജ്യമെന്ന് പറയാവുന്നല്ലാതെ ദൈവം അംഗീകരിച്ച ഒരു രാജ്യം എവിടെയില്ല നമുക്കറിയാം ഒരു രാജ്യം രാജ്യമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അത് അതിനൊരു അംഗീകാരം കൊടുക്കണം അംഗീകരിക്കേണ്ടവരതിനീകരിക്കണം എങ്കിലേ അത് രാജ്യമാവുന്നുള്ളൂ നമുക്കറിയാം പല രാജ്യങ്ങളിലും ഒളിപ്പോർ സംഘങ്ങളുണ്ട് അവർക്ക് നേതാവുണ്ട് അവർക്ക് ആയുധങ്ങളുണ്ട് അവർക്ക് അണികളുണ്ട് പക്ഷെ അവരെയൊന്നും ആരും കണക്കാക്കിയിട്ടില്ല ഇന്നും അങ്ങനെയുള്ള ഒളിപ്പോർ സംഘങ്ങളെ ഏതൊരു രാജ്യവും നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ നേരിടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രാജ്യം സാത്താൻ്റെ ഒരു രാജ്യമുണ്ട് എന്നല്ലാതെ അംഗീകരിക്കപ്പെട്ടൊരു രാജ്യം സാത്താനില്ല എന്നുള്ള സത്യം നമ്മൾ മറക്കരുത് ഞാനിങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും എന്നോട് മറുചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ സാത്താൻ ഒരു രാജ്യമുണ്ട് എന്ന് ഈശ വളരെ വ്യക്തമായി പറയുമ്പോൾ അച്ഛനെന്താണ് സാത്താൻ രാജ്യമില്ല എന്ന് പറയുന്നത് മത്തായി സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തി ആറിനെ ഞാനത് വ്യാഖ്യാനിക്കായിരുന്നു അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നേതൃത്വമാണ് സഭയുടെ അധ്യാപനാധികാരമാണ് അങ്ങനെ നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ തീർച്ചയായിട്ടും അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യത്തോടത് അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ സഭയുടെ പഠനങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചമായിരിക്കാം ഇത് തരുന്നത് അതൊരിക്കലും സഭ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല മോക്ഷകവചം എന്ന ഗ്രന്ഥത്തിന്റെ അവതരണത്തിൽ അഭിമന്യ മാർ ജോസഫ് പാംപ്ലാന് പിതാവ് ഇങ്ങനെ എഴുതുന്നു ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങളിൽ ചിലത് സഭയുടെ പരമ്പരാഗതമായ പഠനങ്ങളുടെ ചട്ടക്കൂടിന് വെളിയിൽ നിന്നുകൊണ്ടുള്ള വിചിന്തനങ്ങളാണ് എന്ന് എന്ന് പറഞ്ഞാൽ സഭ ഇന്നു വരെ വ്യാഖ്യാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്ത ആർക്കെങ്കിലും ലഭിച്ചാൽ അത് അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല സഭ പരിശോധിച്ച് അവയെ തിരസ്കരിച്ചാൽ പിന്നീട് ആരും അത് മൃഗപിടിച്ചുകൂടാ എന്നാൽ അത് ശരിയായൊരു വിശദീകരണമാണ് എന്നീകരിക്കുമ്പോൾ സ്വകാര്യ വെളിപാട് സഭയുടെ കലവറയിലേക്ക് ചേർക്കപ്പെടും സഭ ഔദ്യോഗികമായി അങ്ങനെ അതിനെ പഠിപ്പിക്കാൻ തുടങ്ങും ഇന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് പലതും നമുക്കറിയാം ഒരിക്കൽ സ്വകാര്യ വ്യക്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു തന്നെയാണ് അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തെ വളർത്തുന്ന ആധ്യാത്മിക ജീവിതത്തിന് ഔന്നത്യം പകരുന്ന ഉൾക്കാഴ്ചകൾ ആർക്കെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പഠിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല സഭയുടെ പാരമ്പര്യ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് സഭ നിരീക്ഷിക്കട്ടെ അതിനുശേഷം അത് വിലക്കിയാൽ നമ്മൾ അത് പഠിപ്പിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ഇതിനു മുമ്പ് ഞാൻ വ്യാഖ്യാനിച്ച ഒരു കാര്യം പലരും അതിനെ വിമർശിക്കുണ്ടായി അതായത് എല്ലാവരും പറയുന്നത് സാധാരണ പറയുന്നത് ദൈവം കുരിശിൽ നമ്മോട് ക്ഷമിച്ചു കുരിശിൽ നമ്മോട് ക്ഷമിച്ചു എന്നാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കുരിശിലല്ല ദൈവം ക്ഷമിച്ചത് ദൈവം അനാദിയിലെ സ്നേഹമാണ് ഇടമുറിയാത്ത സ്നേഹമാണ് അപ്പം ദൈവത്തിന് ക്ഷമിക്കേണ്ട കാര്യമേ ഇല്ല കാരണം ദൈവം സ്നേഹം പിൻവലിച്ചിട്ടില്ല പക്ഷേ ദൈവം സ്നേഹം പിൻവലിച്ചു ദൈവം ഒരിക്കലും ഇനി സ്നേഹിക്കില്ല എന്നൊക്കെ ധരിച്ചുപോയ മനുഷ്യന് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ കഴിയണം അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം കുരിശിൽ തൻ്റെ ക്ഷമയെ അല്ലെങ്കിൽ തൻ്റെ പിൻവലിക്കപ്പെടാത്ത സ്നേഹത്തെ ആവിഷ്കരിച്ച് കാണിക്കരുത് അതുകൊണ്ട് കുരിശിലാണ് ക്ഷമിച്ചതെന്ന് പറയാൻ പാട്ട് കുരിശിലാണ് പാപമോചനം എന്ന് പറയാൻ പറ്റും കുരിശിലാണ് പാപമോചനം ദൈവം നമുക്ക് നൽകിയെന്ന വിവരം നമ്മൾ അറിഞ്ഞത് എന്നേ ഉള്ളൂ അപ്പം ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുകയാണ് അതുപോലെ ഇന്നും ഔദ്യോഗിക സഭ എന്ന് പറഞ്ഞ് പലരും പഠിപ്പിക്കുന്നത് പിതാവ് മനുഷ്യരോട് ക്ഷമിച്ചത് പുത്രൻ്റെ ഈ കുരിശുമരണം കണ്ടിട്ടാണെന്ന് കുരിശി കുരിശിക്കിടന്നുകൊണ്ട് പുത്രൻ അപേക്ഷിച്ചതുകൊണ്ടാണ് പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിതാവ് ക്ഷമിച്ചതെന്നൊക്കെ അത് സഭയുടെ ഔദ്യോഗിക പഠനമായിട്ട് പലരും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സഭയുടെ ഔദ്യോഗിക പഠനമേ അല്ല അതൊക്കെ ദൈവശാസ്ത്രകാരന്മാർ വ്യാഖ്യാനിച്ചെടുത്താണ് അതിനകത്തെല്ലാം ഒരുപാട് തെറ്റുകളുണ്ട് ആ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുമ്പോൾ ആ ഉൾക്കാഴ്ചകളെ ഗൗരവമായിട്ട് കാണുകയും അതിലെ സത്യം എന്താണെന്ന് സഭയുടെ അധ്യാപനാധികാരം അത് സ്ഥിരീകരിച്ച് തരികയാണ് ചെയ്യുന്നത് സാത്താൻ്റെ രാജ്യത്തെ അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് മത്തായി പന്ത്രണ്ട് ഇരുപത്തി അങ്ങനെ ഉണ്ടെങ്കിലും ഈശോ ദൈവരാജ്യം എന്ന് പറയുന്നത് പോലെ അല്ല സാത്താന്റെ രാജ്യം എന്ന് പറയുന്നത് സാത്താനും സാത്താനോടു കൂടിയുള്ളവരും സാത്താന്റെ ഒരു കൂട്ടായ്മ അന്ത്യവിധിയിലും ഇതുതന്നെയാണ് അന്ത്യവിധ്യാളം പറയുന്നത് ശപിക്കപ്പെട്ടവരെ പിശാസനും അവന്റെ കൂട്ടായ്മയിൽ അതാണ് സാത്താനും അവന്റെ കൂട്ടായ്മയും ദൈവത്തെ നിഷേധിച്ചവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് സാത്താനെ അംഗീകരിച്ചവരുടെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ സാത്താന്റെ നേതൃത്വത്തിൽ ഇവിടെ തിന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെ ദൈവരാജ്യത്തിന് ബദലായ ഒരു രാജ്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത് അതൊരു ഒളിപ്പോരു പ്രവർത്തനം പോലെ കണ്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ സാത്താന്റെ രാജ്യത്തെ ഭയപ്പെടുന്നവരുണ്ട് ഇവിടെ സാത്താന്റെ രാജ്യത്തെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല സാത്താന്റെ മേലും സകല തിന്മകളുടെ മേലും കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് സാത്താനെ ജയിച്ചവന്റെ മക്കളാണ് നമ്മൾ സാത്താനെ പോവെന്ന് പറഞ്ഞാൽ സാത്താൻ പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവനോട് രാജ്യം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് സാത്താനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല സാത്താനെതിരെ പോരാടാൻ നമുക്ക് സഭയോട് ചേർന്ന് പോരാടാം അങ്ങനെ സാത്താനെ ആരും ഭയപ്പെടാതിരിക്കാൻ സാത്താന്റെ കാര്യങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പറയാതിരിക്കുക ഈ അടുത്ത കാലത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ പരിസരത്തൂടെ പോയപ്പോൾ കേട്ടൊരു വലിയ ഒരു തമാശ ഓർക്കുകയാണ് ആദ്യം കേട്ടു ഈശോയേ എന്ന് കേട്ടു സ്തോത്രം എന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടു സാത്താനേ എന്ന് കേട്ടു അതിൻ്റെ അവസാനം നീ പോ പക്ഷെ ആ നീ പോന്നുള്ളത് കാര്യമായിട്ട് കേൾക്കുന്നില്ല ഒരു ഭാഗത്ത് ഈശോയേന്ന് വിളിക്കുന്നു വേറൊരു ഭാഗത്ത് സാത്താനേ ഒന്നും വിളിക്കുന്നു സാത്താനില്ലാത്ത പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത് നമ്മൾ അവനെങ്ങനെ വിളിച്ച് കൂയി അവനെ പ്രഗത്ഭനാക്കി മാറ്റുന്ന എന്തിനാണ് നിസ്സാരമായി കണ്ട് അവഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സത്യം കൊണ്ടാണ് അസത്യത്തെ ഇല്ലാതാക്കേണ്ടത് അപ്പോൾ സാത്താനെ പരാജയപ്പെടുത്തേണ്ടത് സത്യം കൊണ്ടും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഒക്കെയാണ് അതാണ് ഈശോ ചെയ്തത് അപ്പം അതുകൊണ്ട് സാത്താനെതിരായ പോരാട്ടത്തിൽ എല്ലാത്തരം ആയുധങ്ങളും എടുക്കണമെന്ന് ഈശ പറഞ്ഞു പോലീസിലെ പറഞ്ഞു എല്ലാം എടുക്കണം ശരിയാണ് പക്ഷേ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിർഭയരായി നിന്നുകൊണ്ട് സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നമ്മുടേതാണെന്ന് ഉറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ